ചില നക്ഷത്രക്കാർക്ക് വൻ നേട്ടങ്ങളുടെ ദിവസമായിരിക്കും. അമൂല്യമായ ഭാഗ്യസമ്മാനങ്ങൾ ഇവരെ തേടിയെത്തുന്നതായിരിക്കും. സാമ്പത്തികമായും വളരെയധികം ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ, ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. വിവാഹ ആലോചനകൾ നീണ്ടുപോകും. വാശിയും ദേഷ്യവും ഒഴിവാക്കിയാൽ ജീവിതം കുറച്ചുകൂടി മധുരതരമാകും. കുടുംബാംഗങ്ങൾ പ്രതികാര മനോഭാവത്തോടുകൂടി നിങ്ങളോട് പെരുമാറും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. സ്ത്രീകൾ നിമിത്തം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കടങ്ങൾ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ധനനഷ്ടം വന്നുഭവിക്കാം. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ആരോഗ്യസ്ഥിതി മോശമാകും. ഔഷധങ്ങൾക്കായി ധനം ധാരാളം ചിലവഴിക്കേണ്ടി വരും. നിരാശാബോധം ഉണ്ടാകും. രാത്രിക്ക് ശേഷം അകാരണമായ അസ്വസ്ഥതകൾ വന്നുഭവിക്കാം. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. കമിതാക്കൾ തമ്മിൽ സൗന്ദര്യ പിണക്കം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. യാത്രകൾ ഗുണകരമാകും. തടസ്സങ്ങൾ മാറിക്കിട്ടും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അനുമതിയും ധനലഭ്യതയും ഉണ്ടാകും. അടുത്തത് മകരം നക്ഷത്രമാണ്. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കും. കുടുംബസ്വസ്ഥത ലഭിക്കും. സുഹൃത്തുക്കൾ സഹായിക്കും. വ്യക്തിപ്രഭാവത്തിന് തിളക്കം വർദ്ധിക്കും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം. നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുവാനുള്ള തീരുമാനം എടുക്കും. പ്രതിസന്ധികൾ സ്വയം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കും. ദാമ്പത്യ ജീവിതവും സാഹചര്യങ്ങളും സന്തോഷപ്രദമായിരിക്കും. അടുത്തത് പുണർവം നക്ഷത്രമാണ്. രാഷ്ട്രീയത്തിൽ ഉള്ളവർക്ക് സഹായവും വായ്പാ സൗകര്യവും ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ സുഖാനുഭവങ്ങൾ വന്നുചേരും. അപേക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. വിദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കും. കലകളിൽ താൽപ്പര്യവും അഭിനിവേശവും വർദ്ധിക്കും. കോടതി കാര്യങ്ങളിൽ അനുകൂലമായ വിധി വന്നുചേരും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. മാതാപിതാക്കളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സന്താനങ്ങൾക്ക് ഉപരിപഠനത്തിന് പോകാനുള്ള സാഹചര്യം വന്നുചേരുന്നതാണ്. വീട് പണി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. രോഗശാന്തി ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. സാമൂഹിക രംഗത്ത് ശോഭിക്കുവാൻ സാധിക്കും. ഇഷ്ടജന സഹകരണമുണ്ടാകും. ശത്രുക്കൾക്ക് നാശം സംഭവിക്കും. ആഗ്രഹ സാഫല്യമുണ്ടാകും. സഹോദരങ്ങളുമായി കൂട്ടുചേർന്ന് ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. ടെസ്റ്റുകളിലും മറ്റും വിജയിക്കുവാൻ സാധിക്കും. അംഗീകാരവും അനുമോദനവും ലഭിക്കും. വ്യവഹാര വിജയം ഉണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കും. ഇഷ്ടജന സമ്പർക്കം മനസ്സിന് സന്തോഷം നൽകും. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. സാമ്പത്തിക വിഷമതകൾ മാറുന്നതായിരിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം വന്നുചേരും. ദൂരയാത്രകൾക്ക് വ്യക്തിപരമായി ഗുണപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ സാധിക്കും. വസ്ത്രാഭരണാദികൾ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. അടുത്തത് അത്തം നക്ഷത്രമാണ്. വിദേശത്തുള്ള ബന്ധുക്കൾ വഴി സഹായങ്ങൾ ലഭിക്കും. വസ്ത്രാഭരണാദി ലാഭം ഉണ്ടാകും. രോഗശാന്തി ഉണ്ടാകും. വിദൂരവാസത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. അവിചാരിതമായി ധനനേട്ടം വന്നുചേരാം. സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സ്വദേശത്ത് തിരിച്ചെത്തുവാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് ചിത്ര നക്ഷത്രമാണ്. ഔദ്യോഗിക രംഗത്ത് ശത്രുക്കൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. ബുദ്ധിയില്ലാതെ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്നത് മൂലം അല്ലെങ്കിൽ അബദ്ധങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വിദേശത്തുള്ളവർ നാട്ടിലേക്ക് തിരിച്ചെത്തുവാനുള്ള സാധ്യതയും കാണുന്നു. അടുത്തത് ചോതി നക്ഷത്രമാണ്. രാഷ്ട്രീയ കലാ കായികം വ്യവസായം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതിസന്ധികളും അതുപോലെ തന്നെ കുടുംബത്തിൽ അസ്വസ്ഥതകളും ഉടലെടുക്കും. ഭൂമി സംബന്ധമായ തർക്കങ്ങൾക്കും കലഹങ്ങൾക്കും സാധ്യതയും കാണുന്നുണ്ട്. അടുത്തത് വിശാഖ നക്ഷത്രമാണ്. അസൂയക്കാരിൽ നിന്നും ശല്യമുണ്ടാകും. സദാചാര വിരുദ്ധ ജീവിതം ഒഴിവാക്കണം. പൊള്ളരോ പരുക്കോ ഏൽക്കാതെ ശ്രദ്ധിക്കണം. അന്യദേശവാസം മൂലം പ്രയാസങ്ങൾ അനുഭവത്തിൽ വരാം.
മനസ്സമാധാനക്കുറവ് ഉണ്ടാകുന്നതായിരിക്കും. അടുത്ത അനിഴം നക്ഷത്രമാണ് മനസ്സിഷ്ടപ്പെട്ട തൊഴിൽ ലഭിക്കും, പൂർവിക സ്വത്ത് ലഭിക്കുന്നതായിരിക്കും, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും, വ്യവഹാര വിജയം ഉണ്ടാകും, ദേവാലയ ദർശനം നടത്തും, കുടുംബത്തിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾക്ക് ശമനം ലഭിക്കുന്നതായിരിക്കും. അടുത്ത തൃക്കേട്ട നക്ഷത്രമാണ് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടും, മറ്റുള്ളവരിൽ നിന്നും ഉപദ്രവം കുറയും, കുടുംബ പരമ്പരയിൽപ്പെട്ടവരുടെ സാന്നിധ്യം ഗൃഹത്തിൽ ഉണ്ടാകുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കും, തൊഴിൽ മേഖലയിൽ അംഗീകാരത്തിനും പ്രശംസയ്ക്കും സാധ്യത, ഔദ്യോഗികമായി ദൂരയാത്രകൾ ഉണ്ടാകും, ലോണുകൾ എളുപ്പത്തിൽ അനുവദിച്ചു കിട്ടും. അടുത്തത് പൂരാണ നക്ഷത്രമാണ് ജീവിതത്തിൽ പലവിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകും, സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക നേട്ടത്തിന് വഴിയുണ്ടാകും, വില കൂടിയ സമ്മാനങ്ങളോ അംഗീകാര പത്രങ്ങളോ ലഭിക്കുന്നതായിരിക്കും, കുടുംബജീവിതത്തിൽ ശാന്തിയും സമാധാനവും വിളയാടും. അടുത്ത ഉത്രാടം നക്ഷത്രമാണ് ഉന്നത സ്ഥാന ലഭ്യത ഉണ്ടാകും, ചെലവ് വർദ്ധിക്കുമെങ്കിലും വരവ് അതിനനുസരിച്ച് ഉണ്ടാകും, നേതൃത്വ പാടവം കാഴ്ചവെക്കും, ധനനേട്ടം ഉണ്ടാകും, സുഖാനുഭവങ്ങൾ വന്നു ചേരും, ധനപരമായി ഉയർച്ച വന്നു ചേരും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ് മുതിർന്നവരുടെ ഉപദേശം തേടി വേണം എന്തും ചെയ്യാൻ, ബന്ധുക്കൾ ശത്രുക്കളാകും, സുഖാനുഭവങ്ങൾ വിട്ടുവിട്ടു നിൽക്കും, ആരോഗ്യ പരിപാലനം നടത്തും, പുതിയ അവസരങ്ങൾ ലഭിക്കും. അടുത്തത് അവിട്ട നക്ഷത്രമാണ് എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കണം, ജീവിതം സ്ത്രീകളാൽ നിയന്ത്രിക്കപ്പെടും, ധനാഗമനത്തിന് അനുകൂലമായ സാഹചര്യങ്ങളാണ്, എല്ലാ രംഗത്തും അഭിവൃദ്ധി ഉണ്ടാകും, ഉദ്ദേശ സാഫല്യം ലഭിക്കും, പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകും. അടുത്തത് ചതയം നക്ഷത്രമാണ് കടബാധ്യതകൾ കുറയും, തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങൾക്ക് സാധ്യത, വ്യാപാര സംരംഭത്തിൽ കൂടി നേട്ടം ഉണ്ടാകും, ജനപ്രീതിയും അംഗീകാരവും ലഭിക്കും, തൊഴിൽ മേഖല ഉഷാറാകും. അടുത്തത് പൂരൂരുട്ട നക്ഷത്രമാണ് പ്രേമകാര്യങ്ങളിൽ സമാധാനക്കുറവ് ഉണ്ടാകും, ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുഭവിക്കാം, ദാമ്പത്യ സുഖക്കുറവ് അനുഭവത്തിൽ വരും, സഹോദരങ്ങളുമായി കലഹത്തിന് സാധ്യത, ധനച്ചെലവ് ഉണ്ടാകും, ദൂരയാത്രാ ക്ലേശം ഉണ്ടാകും, ഉന്നതരിൽ നിന്നും വിഷമങ്ങൾ വന്നു ചേരാം, ശത്രുവർദ്ധനവ് ഉണ്ടാകും. അടുത്തത് ഉത്രട്ടായ നക്ഷത്രമാണ് സംസാരവും പ്രവൃത്തികളും സൂക്ഷിക്കുക, അനാവശ്യമായി പണം ചെലവഴിക്കേണ്ടി വരും, ആരോഗ്യപരമായ പ്രയാസങ്ങൾ ഉണ്ടാകാം, സ്വന്തം ഉയർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ ഉടലെടുക്കും, പ്രതികൂലമായ പരിതസ്ഥിതികളെ മനോധൈര്യത്തോടുകൂടി നേരിടുവാൻ സാധിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ് വിവാഹ ജീവിതത്തിൽ കല്ലുകടിക്ക് സാധ്യത, സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ കരുതൽ വേണം, തൊഴിൽ രംഗത്ത് അപവാദങ്ങൾ കേൾക്കുവാൻ സാധ്യത കാണുന്നുണ്ട്, ശത്രുദോഷം ഉണ്ടാകാം, രോഗങ്ങൾ കൊണ്ട് ധനച്ചെലവ് വന്നുചേരാം, ദാമ്പത്യ സുഖക്കുറവ് അനുഭവത്തിൽ വരാം, ബന്ധുക്കളുടെ എതിർപ്പുകൾ ഉണ്ടാകാം. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.